നമസ്കാരം. ഞാൻ ഡോക്ടർ സുനിൽ രാജ്. സ്റ്റഡി റൂമും പഠനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്റ്റഡി റൂമും പഠനവുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ട്? എന്തെങ്കിലും ബന്ധമുണ്ടോ? പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടുമുണ്ട്. പഠിക്കാനിരിക്കുന്ന റൂം, അതിലെ സൗകര്യങ്ങൾ, അവിടുത്തെ വൃത്തിയും വെടുപ്പും എല്ലാം പഠനത്തെ സാരമായി സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പഠനമുറി ഏറ്റവും മികച്ച രീതിയിൽ അറേഞ്ച് ചെയ്യുക എന്നത് ഒന്നാമത്തെ കാര്യമാണ്. പഠനത്തെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും പഠനമുറി ഏറ്റവും മികച്ച രീതിയിൽ സജ്ജീകരിച്ചിരിക്കണം. പുതിയ സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ സ്റ്റഡി റൂമിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മെ പഠനത്തിന് ക്ഷണിക്കുന്ന തരത്തിൽ മനസ്സ് പാകമാകണം. അത്രയും രസകരമായ അല്ലെങ്കിൽ അത്രയും സൗകര്യങ്ങളോടെ, അത്രയും അടുക്കും ചിട്ടയോടെ, വൃത്തിയോടെ ആ റൂം സജ്ജീകരിച്ചിരിക്കണം. ആ റൂമിനകത്തേക്ക്, സ്റ്റഡി റൂമിനകത്തേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ മനസ്സ് നമ്മെ വിളിക്കണം, പഠിക്കാൻ വേണ്ടി നമ്മെ ക്ഷണിക്കണം. അതിന് ഒരുങ്ങുന്ന തരത്തിൽ ഏറ്റവും നീറ്റാക്കി, വളരെ വൃത്തിയാക്കി, ഏറ്റവും ക്ലീൻ ആയിരിക്കണം. ആ റൂമിൽ ആ റൂമിൻ്റെ അടുക്കും ചിട്ടയും കാണുമ്പോൾ മനസ്സ് പ്രിപ്പയർഡ് ആകും, പഠിക്കാൻ നിങ്ങളെ കൂടുതൽ താല്പര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഒന്ന്. മറ്റൊന്ന്, സ്റ്റഡി ടേബിളിൻ്റെ പുറത്ത് ഒരു കെട്ട് ബുക്കുകൾ, പല സബ്ജക്റ്റുകളുടെ ബുക്കുകൾ കൂട്ടി വയ്ക്കരുത്. പല കുട്ടികളും ചെയ്യുന്നത് ഏതൊക്കെയാണോ സബ്ജക്ട്സ്, ഹ്യൂമാനിറ്റീസുകാർ, സയൻസുകാർ, പ്ലസ് ടുവിൻ്റെ കൊമേഴ്സുകാർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർ, എസ് എസ് എൽ സിയുടെ മറ്റ് കുട്ടികൾ, യൂണിവേഴ്സിറ്റിക്ക് സ്റ്റഡി ചെയ്യുന്ന കുട്ടികളെല്ലാം അവരുടെ സിലബസുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ ടെക്സ്റ്റ് ബുക്സും നോട്ട്സും ഗൈഡ്സും ടേബിളിൻ്റെ പുറത്ത് വയ്ക്കും. അത് മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകും. കാരണം പല പോർഷൻസും പല ടോപ്പിക്സ് നമ്മൾ പഠിച്ച് തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു കെട്ട് ബുക്കുകൾ നിങ്ങളുടെ ടേബിളിൻ്റെ പുറത്ത് കാണുമ്പോൾ മനസ്സ് മടിക്കും, മനസ്സിന് വല്ലാത്തൊരു ഭാരം ഫീൽ ചെയ്യും. അതുകൊണ്ട് എന്താ വേണ്ടത്? സ്റ്റഡി ടേബിളിൻ്റെ പുറത്ത് നിങ്ങൾ പഠിക്കാനെടുക്കുന്ന സബ്ജക്റ്റ് ഏതാണ്, അത് കെമിസ്ട്രി ആകാം, ചിലപ്പോൾ ഫിസിക്സ് ആകാം, ചിലപ്പോൾ കൊമേഴ്സ് ആകാം, എന്തോ ആയിക്കോട്ടെ, ആ എടുക്കുന്ന സബ്ജക്റ്റ് അതിൻ്റെ ടെക്സ്റ്റും നോട്ട്സും മാത്രം, അതിനാവശ്യമായ സാധനങ്ങൾ മാത്രമേ ടേബിളിൻ്റെ പുറത്തുണ്ടാവൂ, ഉണ്ടാകാവൂ. അപ്പോൾ മനസ്സ് കുറേ കൂടി താല്പര്യത്തിൽ, നിങ്ങളെ കുറച്ചുകൂടി ഇഷ്ടത്തോടെ പഠനത്തിന് തയ്യാറെടുപ്പിക്കും. അപ്പോൾ ഏറ്റവും മികച്ചൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ വീട്ടുകാർ, നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നിങ്ങളെ പഠനത്തിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം മാറ്റിവെച്ച് പഠനത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്ന ഈ വേളയിൽ അടുക്കും ചിട്ടയോടും കൂടി, ഐ മീൻ സിസ്റ്റമാറ്റിക്, ഈ അടുക്കും ചിട്ടയും തന്നെ നീറ്റ്നെസ്സും ക്ലീൻലിനെസ്സും തന്നെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കും. നിങ്ങൾക്ക് തുടങ്ങാം, ഇനിയും വൈകിക്കരുത്. അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്ത് അതിൻ്റെ പാഠഭാഗങ്ങൾ തീർത്തിട്ട് മാത്രമാകണം അടുത്ത പാഠഭാഗത്തേക്ക് പോകേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു കൂട്ടം സബ്ജക്റ്റുകളെ ഒരുമിച്ച് പഠിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തരുത്. ഒന്നൊന്നായിട്ട് ഓരോ സബ്ജക്റ്റിലെയും ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിയുമ്പോഴേക്കും അത് തീർന്നു, ഒരെണ്ണം തീർക്കാൻ കഴിഞ്ഞു എന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ കുറേ പോർഷൻസ് ഇനിയും ബാക്കി കിടക്കുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്. കുറേ ചെയ്ത് കഴിഞ്ഞു, ഇനി ബാക്കിയേ ഉള്ളൂ. അപ്പോൾ മനസ്സ് കുറേ കൂടി കൂളാകും. മനസ്സ് എത്രമാത്രം കൂളാകുമ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് പഠനത്തോട് താല്പര്യം വരും, അത്രയ്ക്ക് നിങ്ങൾക്ക് മെമ്മറിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനും സാധിക്കും. ഇനിയും വൈകിക്കേണ്ട, നീറ്റായി, ക്ലീനായി, സിസ്റ്റമാറ്റിക്കായി തുടങ്ങും. വിജയം ഉറപ്പാണ്.